കലാകൗമുദിയിൽ കുട്ടനാട് നിന്നോട്ട് തലസ്ഥാന നഗരിയിൽ വന്നപ്പോൾ മനസ്സിൽ എത്രത്തോളം സിനിമ ഉണ്ടായിരുന്നു വെഞ്ചേട്ട? സിനിമ ഉണ്ടായില്ല, കാരണം സിനിമ എന്ന് പറഞ്ഞാൽ വളരെ അകലെയുള്ള എന്തോ ആണ്. അങ്ങനെയാണ്, കുട്ടനാട്ടിൽ തിയേറ്റർ ഇല്ല, ഞങ്ങളുടെ തിയേറ്റർ ഒന്നുമില്ല. പറഞ്ഞില്ലേ, വർഷത്തിലൊരിക്കലെങ്കിലും അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകുമ്പോൾ ഒരു സിനിമ കാണാം. പിന്നെ കോളേജിൽ പഠിത്തം തുടങ്ങിയ ശേഷമാണ് സിനിമകളുമായിട്ട് അടുത്ത് ബന്ധമുണ്ടായത്. അപ്പോഴും അഭിനയിക്കുക എന്നുള്ളതൊരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അപ്രാപ്യമാണ്. ഒരു കുട്ടനാട്ടിൽ ജനിച്ച് വളർന്നൊരു പയ്യനെ സംബന്ധിച്ചുള്ള അപ്രാപ്യമായിട്ടുള്ള ലോകമാണ്. ലോകമാണ്. തിരുവനന്തപുരത്ത് വന്നു, തിരുവനന്തപുരത്ത് വന്നു കാവാലം തിരുവനന്തപുരത്ത് വന്നു പറിച്ച് നട്ടു ആലപ്പുഴയിൽ നിന്ന്. അപ്പം ഞാനും കൂടെ വേണം നിർബന്ധമായി ഇവിടെ വന്നു. അവനവൻ കടം പറ കേസിൽ തുടങ്ങി, അത് അരവിന്ദനാണെൻ്റെ സംവിധാനം അതിൻ്റെ. അങ്ങനെ തുടങ്ങി വന്ന് അപ്പോൾ എവിടെയെങ്കിലും ജോലി വേണം. അങ്ങനെ അരവിന്ദനും കാവാലും അണ്ണനുണ്ട് നടരാജല്ലൻ, അണ്ണനും കൂടെ മണിസാറിനെ കാണുന്നു, ഇവിടുത്തെ കലാകൗമുദിയിലെ മണിസാറിനെ കാണുന്നു. അപ്പോൾ അരവിന്ദനെ നല്ല പരിചയമുണ്ട് മണിസാറിന്, ബാക്കി കാവാലത്തിനെ അറിയാം എന്നുള്ളതല്ലാതെ. അപ്പോൾ അരവിന്ദൻ പറഞ്ഞു, പിന്നെ വേണു ഞങ്ങളുടെ തിയേറ്ററിലെ ഒരു ആക്ടറാണ്, അവന് സന്തോഷം എന്ന് പറഞ്ഞു മണിസാറ്. അടുത്തത് പുള്ളി പറഞ്ഞത്, വേണു തിരുവനന്തപുരത്ത് നിൽക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്, അതുകൊണ്ട് ഒരു ജോലി കൊടുക്കണം. കാരണം കള്ളം പറയാറിച്ചൂടാ അരവിന്ദനെ, അവതരിപ്പിക്കുക, അങ്ങനെയല്ലോ അവതരിപ്പിക്കുക. ഇത് പച്ചയായിട്ട് അവതരിപ്പിച്ചു, ഇതാണ് ഞങ്ങളുടെ ആവശ്യം, അദ്ദേഹം ഇവിടെ നിൽക്കണം ഞങ്ങളുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഇവിടെ ജോലി കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ഡൺ ഇറ്റ്സ് ഓക്കെ, നാളെ ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കലാകൗമുദി ജോയിൻ ചെയ്യുന്നു. പരിപൂർണമായ ജയചന്ദ്രൻ സാറുണ്ട്, എൻ ആർ എസ് ബാബു സാറുണ്ട്, വളരെ പൂർണ്ണമായ സ്വാതന്ത്ര്യം. എനിക്കിഷ്ടമുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ഞാൻ എഴുതി. സായാഹ്നങ്ങളിൽ നാടകം വളരെ ഏറ്റവും സമ്പന്നമായ ഒരു കാലമായിരുന്നു അത്. എൻ്റെ ബാല്യകാലം കഴിഞ്ഞാൽ പിന്നെ യൗവനത്തിൽ കിട്ടിയ ഏറ്റവും സമ്പന്നമായ കാലമായിരുന്നു അത്.